വളരെ മനോഹരമായ റൂട്ടാണ് അതിരപ്പള്ളി വാൽപ്പാറ റൂട്ട്. പക്ഷെ അതൊരു പോകുന്നവർ ശ്രദ്ധിക്കണം, കാരണം വളവിലൊക്കെ ചിലപ്പോൾ കാട്ടാനേ ഉണ്ടാകും, അറിയാൻ പറ്റില്ല പെട്ടെന്ന്. കഴിഞ്ഞ ദിവസം ഉണ്ടായ ഒരു സംഭവം ഇതാണ്. ഇരുചക്ര വാഹനത്തിൽ ഒരാൾ വരുന്നു, വളവിന്റെ അവിടെ എത്തുമ്പോൾ തൊട്ടു മുന്നിൽ കാട്ടാന, വണ്ടി ഓഫ് ചെയ്ത് അവിടെ തന്നെ നിൽക്കുന്നു, കൊമ്പുകൊണ്ട് ആന ഒന്ന് ടയറിൽ കുത്തുന്നു, പിന്നൊന്ന് ദേഹത്തൊക്കെ ഒന്ന് തഴുകി. എന്തായാലും ഒന്ന് നന്നായിട്ട് സ്നേഹിച്ചു വിട്ടു, ഭാഗ്യത്തിന് ഉപദ്രവിച്ചില്ല. ഡാറ്റ്സൺ അല്ലെ, മാള അന്നമനട സ്വദേശി ഡാറ്റ്സൺ ആണ് ഈ അനുഭവം ഉണ്ടായത്. വാൽപ്പാറ അതിരപ്പള്ളി റൂട്ടിൽ കാട്ടാനയ്ക്ക് മുമ്പിൽപ്പെട്ട ഒരു ബൈക്ക് യാത്രക്കാരൻ. ആ ദൃശ്യങ്ങൾ സമൂഹ മാധ്യമങ്ങളിൽ ഇന്ന് രാവിലെ മുതൽ തന്നെ പ്രചരിച്ചിരുന്നു. ഈ വിഷ്വൽ കണ്ട എല്ലാവരും ശ്വാസം മടക്കി പിടിച്ചാണ് ആ വിഷ്വൽ കണ്ടത്. കാരണം കാട്ടാനയുടെ മുമ്പിൽ ഒരു ബൈക്ക് യാത്രക്കാരൻ അകപ്പെടുന്നു, അതേപോലെ തന്നെ നിൽക്കുന്നു. ഒരു ഭാവമാറ്റമില്ലാതെ ബൈക്ക് യാത്രക്കാരൻ അങ്ങനെ തന്നെ നിൽക്കുന്നു, കാട്ടാന വരുന്നു, കാട്ടാന മടങ്ങിപ്പോകുന്നു. ആ കൊമ്പനാനയ്ക്ക് മുമ്പിൽ നെഞ്ചി വിരിച്ച് നിന്ന ആൾ ആരാണെന്നായിരുന്നു രാവിലെ മുതൽ തന്നെ ആളുകൾ അന്വേഷിക്കുന്നത്. ആളെ മനോരമ ന്യൂസ് കണ്ടെത്തിയിരിക്കുകയാണ്. മാള അന്നമനട സ്വദേശിയായ ഡാറ്റ്സൺ ആണ് ആൾ. ടൈൽ പണിക്കാരനാണ്. വാൽപ്പാറ ഗേറ്റ് എന്ന് പറഞ്ഞ ഹോട്ടലിൽ ടൈൽ പണി കഴിഞ്ഞ് ഉച്ചതിരിഞ്ഞ് 4:30 അവിടെ നിന്ന് പുറപ്പെട്ടതായിരുന്നു നാട്ടിലേക്ക്. എങ്ങനെയായിരുന്നു ആ നിമിഷം ഡാറ്റ്സണോട് നമുക്ക് ചോദിച്ചറിയാം. എങ്ങനെയാ ആ സമയത്ത് ആനയെ കണ്ടപ്പോൾ എന്തുണ്ടായേ? വളവിൽ കണ്ട് പെട്ടെന്ന് അതിൻ്റെ മുന്നിലായിപ്പോയി. ഒന്നും ചെയ്യാൻ പറ്റാത്ത അവസ്ഥ, തിരിച്ചു പോരാനും പറ്റില്ല, ഇറക്കത്തായിരുന്നു. അങ്ങനെ അവിടെ നിന്നൊരു 10 അടി മുന്നേ ഞാൻ ചവിട്ടി നിർത്തി. എൻ്റെ വണ്ടി കണ്ടപ്പോൾ തന്നെ ആന എൻ്റെ മേത്തേക്ക് ഇങ്ങനെ ഓടി വരായിരുന്നു. അപ്പോൾ വര കണ്ടപ്പോൾ തന്നെ ഞാൻ വിചാരിച്ച് തീർന്നു, വണ്ടിയും പോവും ആളും പോവും. അപ്പോൾ ഞാൻ ആനങ്ങിയില്ല, വണ്ടി ഓഫ് ചെയ്ത് ബുള്ളറ്റായിരുന്നു. ഓഫ് ചെയ്ത് അവിടെ ഒന്നും ശല്യമൊന്നും ഉണ്ടാക്കാൻ പറ്റിയില്ല, ഫോണൊന്നും എടുത്തില്ല, ഒന്നും അനങ്ങാണ്ട് ഞാനിങ്ങനെ നിന്ന്. അപ്പോൾ അവിടെ നിന്ന് കയറി വന്ന് എൻ്റെ അടുത്ത് വന്ന് വണ്ടിയുടെ ഫ്രണ്ടിലെ വീലും ആ കൊമ്പൗണ്ട് 2 തട്ട് തട്ടി. പയ്യെ തട്ടി കഴിഞ്ഞപ്പോൾ ഞാൻ ഇങ്ങനെ കാണിച്ചപ്പോൾ അവൻ എന്നെ ഒന്ന് നോക്കിയിട്ട് ആശാരം അങ്ങോട്ട് പയ്യെ തിരിഞ്ഞ് അങ്ങോട്ട് ബാക്കിലേക്ക് പോയി. ആ താഴത്തേക്ക് ഇറങ്ങണ സമയത്ത് ചിഹ്നം വിളിച്ചാൽ പൊക്കോ കുഴപ്പമൊന്നുമില്ല, തുമ്പിക്കൈയും കാണിച്ച് സലാമും പറഞ്ഞുകൊണ്ട് പോയി. തുമ്പിക്കൈയൊക്കെ എൻ്റെ മേത്തേക്ക് ഇട്ടാശാൻ എൻ്റെ മേത്തേക്ക് ഈ വണ്ടിയുടെ അവിടേക്ക് ഈ മേത്തേക്ക് തുമ്പിക്കൈ ഇട്ട്. എന്തോ ദൈവഗുരുത്വം, ദൈവാനുഗ്രഹം പോലെ രക്ഷപ്പെട്ട്. ആ സമയത്ത് നെഞ്ചിടിപ്പ് കൂടി. എന്തോ ആന മരണത്തിന് മുന്നേ മുഖാമോ കാണാൻ ചെയ്യണമെങ്കിൽ ചെയ്തോട്ടെ എന്ന് വിചാരിച്ചിട്ട് ഞാൻ നിന്നു. ആ സമയത്ത് ഒന്നും ചെയ്യാൻ പറ്റാത്ത അവസ്ഥ. ഇറങ്ങിക്കഴിഞ്ഞാൽ അവൻ തട്ടും, വണ്ടിയിൽ നിന്ന് തട്ടും, ആളെ തട്ടും, ഓടാനും പറ്റില്ല, ബാക്കിലേക്ക് ഓടണം. നല്ലൊരു വളവായിരുന്നു, നല്ലൊരു വളവും. ഇപ്പുറവും ഇപ്പുറമൊക്കെ കാടും പൊക്കം മല, ഇപ്പുറം താഴെയും ഒക്കെ, ഒന്നും ചെയ്യാൻ പറ്റാത്ത അവസ്ഥയിലായിരുന്നു. വണ്ടി ആനേനെ കണ്ട ശേഷം ഓഫ് ആവായിരുന്നു? വണ്ടി ഓഫ് ചെയ്ത് ഞാൻ ഓഫ് ചെയ്താണ്, ഓഫ് ചെയ്ത് അവിടെ നിന്ന്, ഇങ്ങനെ തന്നെ നിന്ന്, ഇതുപോലെ തന്നെ നിന്ന്, ഇങ്ങനെ നേരെ നിന്ന്. ആന വന്ന് തട്ടിക്കഴിഞ്ഞപ്പോൾ ഹാൻഡിലിങ്ങനെ ആയി കഴിഞ്ഞപ്പോൾ ഞാൻ ഇങ്ങനെ കാണിച്ച്. അപ്പോൾ അവൻ എന്നെ നോക്കി, തുമ്പിക്കൈ എടുത്ത് മേത്തേക്ക് ഇട്ട്. എനിക്ക് മനസ്സിലായി ഇവൻ പ്രശ്നക്കാരനല്ല, നമ്മളെ കണ്ടിട്ട് എന്തോ ഒരു ദയ തോന്നി അവന്. ഡാറ്റ്സന്റെ പുറകിൽ നിൽക്കുന്ന ബൈക്ക് യാത്രക്കാർ നിലവിളിച്ചു. അവര് എന്നിട്ട് എന്റെ പിന്നാലെ വന്നിട്ട് അവര് നമ്പർ തന്നെ, അവര് ബാക്കിൽ നിന്ന് വീഡിയോ എടുത്തിട്ടുണ്ടായിരുന്നു. അങ്ങനെ അവരെ നമ്പർ മേടിച്ചിട്ടാണ് ആ വീഡിയോ എൻ്റെ അതിലേക്ക് സെൻഡ് ചെയ്തത്. അപ്പൊ അവര് പറയുന്നുണ്ട്, ചേട്ടനെ സമ്മതിക്കണം, ചേട്ടൻ്റെ ധൈര്യം സമ്മതിക്കണം എന്നൊക്കെ പറയുന്നുണ്ട്, വീഡിയോ തന്നെ പറയുന്നുണ്ട്. ഡാറ്റ്സന്റെ ഒരു രണ്ടാം ജന്മമാണ് ആനയോട്ടി ചാവില്ലിനി, ആനയോട്ടി കൊല്ലൂലിനി. ബൈക്കൊക്കെ ഇട്ട് ബൈക്ക് പോണേ പൊക്കോട്ടെ, ജീവിതം വേണമെന്നുണ്ട്. ഞാനിങ്ങനെ അങ്ങനെ ചെയ്യുമ്പോ വേറെ പ്രശ്നമുണ്ട്, അപകടം കൂടും, അവൻ പിന്നാലെ വരും, നമുക്ക് ഓടാനും പറ്റില്ല, എങ്ങോട്ട് ഓടണേ. ഇപ്പോ ഡാറ്റ്സന്റെ വീഡിയോ പകർത്തിയത് ആലപ്പുഴക്കാരായ പുറകിൽ വന്നിരുന്ന ബൈക്ക് യാത്രക്കാരായിരുന്നു. ആ വീഡിയോ ഇത് ഷെയർ ചെയ്തത്, ആദ്യം ഇറങ്ങിയത് വാൽപ്പാറ റിസോർട്ടുകാരുടെ ഒരു ഉടമസ്ഥരുടെ ഒരു വാട്സപ്പ് ഗ്രൂപ്പുണ്ട്. ആ ഗ്രൂപ്പിലാണ് ഈ വീഡിയോ ആദ്യം പ്രത്യക്ഷപ്പെട്ടത്. വാൽപ്പാറ ഗേറ്റിന്റെ ഉടമ കൂടിയായ റിസോർട്ടിന്റെ ഉടമയായ ഷെജിൻ മേത്ര നമുക്കിപ്പം ചേരുകയാണ്. ഷെജിൻ, നിങ്ങൾ സ്ഥിരമായ ആ റൂട്ടിൽ പോകുന്നതാണല്ലോ, കാട്ടാനയുടെ ശല്യം സ്ഥിരമായിട്ടുള്ള അല്ലേ, നിങ്ങളുടെ മുന്നിൽ ഇതുപോലെ അനുഭവങ്ങൾ ഉണ്ടായിട്ടില്ല? എന്റെ അനുഭവങ്ങൾ അനുസരിച്ച് എനിക്ക് ഒരിക്കൽ ഇതുപോലെ അനുഭവം ഉണ്ടായിട്ടുണ്ട്. ഏകദേശം 35 ആണ് എന്റെ സുഹൃത്തിന്റെ വൈഫും എന്റെ വണ്ടിയിൽ ഞങ്ങൾ ഒരുമിച്ച് തിരിച്ചു വരുമ്പോൾ 35 ആന റോഡിൻ്റെ ഒരു അവിടെ ഒരു പെട്ടെന്ന് ഒരു 90 ഡിഗ്രി കർവ് നേരെ തിരിഞ്ഞ് ചെല്ലുമ്പോൾ തന്നെ ഫ്രണ്ടിൽ നിൽക്കുകയാണ്. അതിലൊരു കുട്ടി ആനേനെയും കൊണ്ട് നേരെ ആ ആന എങ്ങോട്ടും മാറാൻ, ആ കുട്ടീനെ രക്ഷിക്കാൻ വേണ്ടി അങ്ങോട്ടും പോകുന്ന ഒരു രീതിയിൽ നോക്കിയിട്ട് പറ്റാതായപ്പോൾ നേരെ വണ്ടിയുടെ മുമ്പിലേക്ക് വരികയാണ്. ഞാൻ വളരെ സമയത്തോടുകൂടി വളരെ ഇതോടുകൂടി പതുക്കെ ഗിയർ വളരെ ആന പോലും അറിയാത്ത വിധത്തിലേക്ക് റിവേഴ്സ് ഇട്ട് പോകുന്ന ഓടി ആ വളവ് ഇങ്ങോട്ട് കഴിഞ്ഞപ്പോഴാണ് ഞാൻ സത്യം പറഞ്ഞാൽ അന്ന് രക്ഷപ്പെട്ടത്. ആനയുടെ ആക്രമണത്തിൽ നിന്ന് തലനാരിഴക്കി രക്ഷപ്പെട്ടു വന്ന ഒരു കഥയാണ് ഡാറ്റ്സന് നമുക്കൊപ്പം പങ്കുവച്ചത്. അപ്പോൾ അതുകൊണ്ട് തന്നെ അതിരപ്പള്ളിയിൽ നിന്ന് വാൽപ്പാറ റൂട്ടിൽ യാത്ര ചെയ്യുന്നവർ വളരെ കരുതലോടെ വേണം യാത്ര ചെയ്യാനെന്ന് ഓർമ്മിപ്പിക്കുകയാണ് ഈ സംഭവം.
മാളയിൽ നിന്ന് നിഖിൽ ഡേവിസ്, മനോരമ ന്യൂസ്.